Hi, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലെയിൻ നൂഡിൽസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 kg ഒരു പാക്കറ്റാണ് നൂഡിൽസ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിതുപോലെ 4 കാശ്മീരി ചില്ലി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്നായി അരഞ്ഞും കിട്ടും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡ് വിനെഗറാണ് എടുത്തിട്ടുള്ളത്. അതും എടുത്തിട്ടുണ്ട്. നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തത് നമുക്ക് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ അളവ് പോരാൻ തോന്നിയപ്പോൾ 1/2 സ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ 1 kg എഗ് നൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ഈ ഒരു നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 15 മിനിറ്റോളം നമുക്ക് ഈ ഒരു നൂഡിൽസ് വേവിച്ചെടുക്കാം. ഓവറായിട്ട് വേവാണ്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വെന്ത നൂഡിൽസ് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു നൂഡിൽസ് നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഒട്ടിപ്പിടിക്കൽ ഉണ്ടാവില്ല. എന്നിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇതിനെ മുഴുവനായിട്ട് ഇതുപോലെ ചൂടാറാൻ വേണ്ടി പരത്തിയിട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു അയൺ കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി പരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ വേഗം തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു എഗ്ഗിലേക്ക് അല്പം കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും നമുക്ക് തൂവിക്കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ ക്യാബേജ് ഒക്കെ ഓരോ ആവശ്യാനുസരണം എടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, സ്പ്രിംഗ് ഒനിയൻ, അതുപോലെ ഗ്രീൻ ചില്ലി അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാലൻസ് ഓയിൽ നമുക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഈ ഒരു സ്പ്രിംഗ് ഒനിയനും കൂടെ നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു 3 ഇൻഗ്രീഡിയൻസ് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഒനിയൻ നന്നായി ട്രാൻസ്പെറൻ്റ് ആവണത് വരെ നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒനിയനൊക്കെ നന്നായി സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് ഇടാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഒന്ന് കുക്കാവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ബീൻസും ക്യാബേജും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ക്യാരറ്റും ബീൻസും ക്യാബേജൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനി സോയാ സോസ് ഒരു അര ടേബിൾസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സോസിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു എഗ്ഗ് കൊത്തിപ്പൊരിച്ചതും ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് നൂഡിൽസ് വേവിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒന്ന് കുടഞ്ഞു കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ തൂവിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാത്രത്തെ ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് വയവട്ടുള്ള ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുടയാനും അല്ലെങ്കിൽ ഒരു തവി വെച്ച് ഇളക്കി കൊടുക്കാനൊക്കെ ആകുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.